ഒറ്റ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ കാരണം നിങ്ങളുടെ ഒരു കെപിസിസി ജനറൽ സെക്രട്ടറി കോടതിയിൽ ഒരു കേസ് വാദിക്കുന്നുണ്ടല്ലോ ആ കേസിൽ അനുസരിച്ച് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനാ ലംഘനമാണ് ഈ വായ്പ എടുക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ ഈ വായ്പ എടുത്ത് ഇവിടെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ കിഫ്ബി പരിപാടികളെ നിങ്ങൾ എതിർക്കുകയാണോ അതിനെതിരാണോ നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പറ നിങ്ങൾ വായ്പ എടുത്ത തുക കൊണ്ട് ആണോ നിങ്ങൾ ഈ കിഫ്ബി പദ്ധതി തയ്യാറാക്കിയത് അതോ ബഡ്ജറ്റിൽ വരേണ്ട തുക കൊണ്ടാണോ ഞാൻ കണക്ക് പറഞ്ഞു ഡിസ്പ്യൂട്ട് ചെയ്യാമെങ്കിൽ എം സ്വരാജ് ഡിസ്പ്യൂട്ട് ചെയ്യട്ടെ ശരി ശ്രീ എം സ്വരാജ് ശ്രീ എം സ്വരാജ് ബഹുമാനായ കോൺഗ്രസ് നേതാക്കളുടെ പറയുകയാണ് ഓഡിറ്റിംഗ് പാടില്ല അല്ലെങ്കിൽ ഓഡിറ്റിംഗിന് ആരെയും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് ഓഡിറ്റിങ്ങിന് ആരെയും സമ്മതിക്കുന്നില്ല അത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് നമ്മുടെ മുൻപിലുള്ള വസ്തുത എന്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മൂന്ന് തവണ സി ആൻഡ് എജിയുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞു ഓഡിറ്റിംഗ് ആ ഒരു വശത്ത് അങ്ങനെയും നടക്കുകയാണ് അദ്ദേഹം ഇവിടെ ചർച്ചയിൽ പറയുകയാണ് ഓഡിറ്റിംഗ് നടക്കുന്നില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു കോംപ്രഹെൻസീവ് ഓഡിറ്റിംഗ് എനിക്കത് മനസ്സിലായിട്ടില്ല 14-1 അനുസരിച്ച് കിഫ്ബിയുടെ മുഴുവൻ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് ചെയ്യാനുള്ള സമ്പൂർണ്ണ അവകാശം ഇപ്പോൾ സി ആൻഡ് എജിക്കുണ്ട് അതിൽ അവർ തൃപ്തരാണ് അത് പ്രകാരം അവർ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓഡിറ്റ് ചെയ്യാതിരിക്കുകയല്ല ഏതെങ്കിലും കലഹത്തിലല്ല ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു 22-ത്താണ് 14-1 പ്രകാരം ഓഡിറ്റിംഗ് സാധ്യമല്ലാത്ത സ്ഥാപനങ്ങൾക്കാണ് 22 ഇത് 14-1 പ്രകാരം സാധ്യമാണേ അത് ഓഡിറ്റിംഗ് നടക്കുകയാണേ ഇപ്പൊ ഈ കരട് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഓഡിറ്റിന്റെ റിപ്പോർട്ടല്ലേ എന്തിനാണ് ഈ ചർച്ച നമ്മൾ തമാശയാക്കുന്നത് ആ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് 3 റിപ്പോർട്ട് വന്നിരിക്കുന്നു 99 ഒമ്പത് റിപ്പോർട്ട് വന്നിരിക്കുന്നു അപ്പൊ ഓഡിറ്റ് ഇല്ല കണക്കാർക്കും നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല 14-1 പ്രകാരം ഓഡിറ്റ് നടക്കുന്നു പൂർണ്ണമായ വരുമാനം മറ്റേ വരവും ചെലവും പരിശോധിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം 14-1 പ്രകാരം ഇപ്പൊ ഉണ്ട് അതിന് യാതൊരു കുറവും വന്നിട്ടില്ല പിന്നെ അദ്ദേഹം ഇവിടെ പലിശയെക്കുറിച്ച് ഒരു മണ്ടത്തരം എന്നുള്ള പ്രയോഗമൊക്കെ നടത്തി എനിക്കറിഞ്ഞുകൂടാ ഇപ്പോൾ സി ഡി പി ക്യൂവിൽ നിന്ന് നമ്മൾ മസാല ബോണ്ട് വഴി സമാഹരിച്ചതിൻ്റെ 9.706 മറ്റാണെന്ന് തോന്നുന്നു അതാണ് പലിശയുടെ കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ ഊഹിക്കുന്നു എനിക്ക് ഈ ചർച്ചയിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പോൾ പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനം അമരാവതിയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി അവർ മസാല ബോണ്ടൊക്കെ ഇറക്കിയിട്ട് പണം സമാഹരിച്ചു അവരുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അതിൻ്റെ പലിശ നിരക്ക് എത്രയെന്നറിയോ കോൺഗ്രസ് നേതാവ് ഒന്ന് അന്വേഷിക്കണം അതിൻ്റെ പലിശ നിരക്ക് നമ്മളെക്കാൾ എത്ര കൂടുതലാണെന്നറിയോ above 10% ആണ് നമ്മുടെ രാജ്യത്തെ കേരളം പോലെ മറ്റൊരു സംസ്ഥാനം ഇതേ സമയത്ത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന് നാം കൊടുക്കുന്നതിനേക്കാൾ വളരെ വർദ്ധിച്ച പലിശയാണ് കൊടുക്കുന്നത് നമുക്ക് അത് അതുമായി താരതമ്യം ചെയ്താൽ കുറവാണ് കിട്ടുന്നത് പിന്നെ കിഫ്ബി പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു അങ്ങ് പറഞ്ഞ കണക്കൊന്നുമല്ല നാട്ടിൽ നോക്കിയാൽ കാണുന്ന വികസനമുണ്ട് ഇപ്പൊ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ായിട്ടുള്ളത് എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്ന അറിയോ 1000 കോടിയോളം രൂപയുടേതാണ് കിഫ്ബിയിൽ നിന്ന് മാത്രമുള്ള ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ളത് വേറെ അത് വേറെയുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ മുഖാന്തരമുള്ളത് വേറെയുണ്ട് കിഫ്ബിയിൽ നിന്നുള്ള വികസന പ്രവർത്തനത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ സ്കൂളുകളുടെ ആകെ മുഖച്ഛായ മാറിയില്ലേ കേരള സംസ്ഥാനത്ത് 1000 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും 3 കോടി രൂപ ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുക ഇപ്പോഴല്ല അതിൻ്റെ കെട്ടിട നിർമ്മാണം എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു 500 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകൾക്ക് 1 കോടി രൂപ ചുരുങ്ങിയത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച് നടക്കുന്നു ഇതൊക്കെ ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുള്ള കാര്യമാണോ പറയുന്നത് നിങ്ങൾ കുടിശ്ശികയാക്കി വെച്ച 1638 കോടി ക്ഷേമ പെൻഷൻ ഈ ഗവൺമെൻ്റ് അല്ലേ കൊടുത്തു തീർത്ത് നിങ്ങൾ 24 മാസം വരെ ക്ഷേമ പെൻഷൻ ഒറ്റ പൈസ കൊടുത്തിട്ടില്ലല്ലോ കുടിശ്ശികയല്ലായിരുന്നോ അത് തന്നെ 600 ആയിരുന്നില്ലേ അന്ന് അതിപ്പോൾ ഞങ്ങൾ 1400 ആക്കിയില്ലേ 35 ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ 55 ലക്ഷമാണ് എവിടുന്നാണ് ഈ പൈസയൊക്കെ ഞാൻ പറയുന്നത് കേരളത്തിലെമ്പാടും ഈ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് പറയേണ്ടി വന്നത് ഇനി കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന്റെ സാധ്യതയെക്കുറിച്ചൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ അറിയാതെ പറഞ്ഞു പോയത് ഇനി ഒരു പ്രളയം വരും അത് കഴിഞ്ഞിട്ടൊരു വരൾച്ച അപ്പൊ കേരളമാകെ തകരും അതാണല്ലോ കാഴ്ചപ്പാട് മനസ്സതാണല്ലോ ആ മനോഭാവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ എന്ത് പറയാൻ പറ്റും നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും അതിനൊന്നും മറുപടി ഏതെങ്കിലും തരത്തിൽ പറയണമെന്ന് ഞാൻ കരുതില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന അവസാനിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് എളിമയോടെ സൂചിപ്പിക്കാനുള്ളൂ.